റെബീസ് വ്ളോഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണത്. അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ വാൽപ്പാറയ്ക്ക് പോകണമെന്ന് പ്ലാൻ ഇട്ടായിരുന്നു. അതിനുവേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ നേരെ അതിരപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാൽ കഴിഞ്ഞ് കേട്ട മലക്കപ്പാറ കഴിഞ്ഞിട്ടാണ് വാൽപ്പാറ. ഇപ്പം നമ്മൾ അവിടേക്ക് എത്താൻ പറ്റുന്ന വെച്ചിട്ടാണ് ഉച്ച സമയത്താണ് പോണത്. ഒരു 12 മണി നേരത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പം ചാലക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള അതിരപ്പള്ളി റൂട്ടാണിത്. നല്ല സീനറിയാണ് ഈ പോണ വഴിയിലൊക്കെ. പോണ വഴി അതിരപ്പള്ളിക്ക് പോണ വഴിയിൽ കുന്നുകളും മലകളും പുഴകൾ ചെറിയ തോടൊക്കെ ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. സൈഡിൽ കൂടെ നല്ല രസമായിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു നമുക്ക് യാത്രയാണ് അതിരപ്പള്ളിക്കുള്ളത്. നല്ലോണം വണ്ടികളൊക്കെ തിരിച്ചു പോകുന്നുണ്ട് അതിരപ്പള്ളിക്ക്. രാവിലെ ചെന്നേരാൻ തോന്നുന്നു. തുമ്പൂർമുഴി ഡാം, തുമ്പൂർമുഴി ചെറിയൊരു ഡാം പോലെയാണ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല പനമര തോട്ടങ്ങളാണ്. ഇവിടെയൊക്കെ കാറുകൾ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഈ പനമരത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളി എന്ന് പറഞ്ഞ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കുറേ പേര് ഈ വഴിയിലൊക്കെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ഇറങ്ങിപ്പോയിട്ട് വെള്ളം കാണാനൊക്കെ നടക്കുന്നുണ്ട്. ഉണ്ടോ നല്ല മലകൾ. ഇതിപ്പോൾ വ്യൂ പോയിൻ്റ് ആണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അകലെ എന്നുള്ളൊരു വ്യൂ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. അതിരപ്പള്ളി എത്തണേലും മുന്നാണ് ഇത്. ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു കുരങ്ങ അടുത്തു കൂടെ പോയി. നമ്മൾ ആക്രമിച്ചൊന്നുമില്ല, ആള് സൈലൻ്റായിട്ട് അവിടെ പോയിരുന്ന്. അപ്പം ഞാൻ കുരങ്ങനെ വീഡിയോ പിടിക്കുകയാണ്. എന്തോ കഴിക്കുകയാണ്. താഴത്തെ ഇറങ്ങിയിട്ട് വേറൊരു കുരങ്ങൻ പിന്നാലെ വന്നു. എനിക്ക് പേടിയുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. എന്നാലും ഞാൻ പിടിക്കുകയാണ്. സൈലൻ്റായിട്ട് ആൾക്കാരവിടെ വന്നിരിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അവരെ നോക്കി, കുരങ്ങന്മാരെ നോക്കി ഇങ്ങനെ ചുറ്റുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്ന വെച്ചിട്ട് എൻ്റെ കയ്യിലൊന്നും ഉണ്ടാകുന്നില്ല അവർക്ക് തിന്നാൻ കൊടുക്കാൻ. അപ്പം ഞാൻ അവിടെ നിന്നും സ്ഥലം വിട്ടു. ഇത് നമ്മുടെ അതിരപ്പള്ളിയിലെത്തിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കുന്നും പ്രദേശമാണ് ഇത് കാണുന്നത്. ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഒന്ന് രണ്ടെണ്ണം പോണ കണ്ടു തിരിച്ച്. ഇപ്പോൾ അതിരപ്പള്ളിക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം ഇവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് പോലീസുകാർ പറഞ്ഞ് അതിരപ്പള്ളിക്ക് വരെ ഉള്ളോ അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടണില്ല കൊറോണ കാരണം കൊണ്ട്. അവിടെ എന്തോ കോളനിയിൽ കൊറോണ പിടിപെട്ട് സ്പ്രെഡായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിരപ്പള്ളിയിൽ ഇറക്കി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അതിരപ്പള്ളി കയറാൻ വെച്ചാൽ അങ്ങനെ കയറി നല്ല കുന്ന് കയറി ഇറങ്ങിയിട്ട് വേണം ഈ അതിര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താനായിട്ട്. ഇപ്പം ഞങ്ങൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ്. അതും ഒരു താഴ്ച പ്രദേശം, താഴ്ചയിലേക്ക് ഇനി ഇറങ്ങി ചെല്ലണം. ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റായ ഒരു സ്ഥലത്ത് കൂടെ പതുക്കെ അവിടെ ഇറങ്ങി ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്ത് നിന്നിട്ട് ഞാൻ പിടിച്ച് വീഡിയോ പിടിച്ചതാണിത്. താഴെ കുറച്ച് ആൾക്കാർ അവിടെ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. അവിടേക്ക് എങ്ങനെ ഇറങ്ങാന്നുള്ള വഴിയൊന്നും നമുക്കറിയില്ല. കണ്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. നല്ല രസമാണ് ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോരാൻ തോന്നില്ല. വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നും. പക്ഷെ ഇവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നമ്മളെ അനുവദിക്കുന്നില്ല. അവിടെയൊക്കെ കയറ് കെട്ടി തിരിച്ചേക്കാണ്. കാല് നനയ്ക്കാൻ വരെ പറ്റില്ല നമുക്ക് ഇവിടെ അതിരപ്പള്ളിയിൽ. ഇത്രയും കുന്നും കയറി ഇറങ്ങി വന്നിട്ട് അതിനൊന്നും നമുക്ക് സൗകര്യമില്ല. വെള്ളം കാണുമ്പോൾ നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ കയറ് കെട്ടി ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പം ഞാൻ സ്ലോപ്പായ സ്ഥലത്ത് കൂടെ കയറി വരികയാണ്. ഇതാണ് സീനറി നമ്മുടെ അതിരപ്പള്ളി എന്നുള്ള. നല്ല പോലെ തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആൾക്കാരാണ്. നടക്കാനായിട്ട് കട്ട കുത്തി നടന്നിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്.
ഇതിപ്പോ ഉച്ച സമയമാണ്, അതുകൊണ്ട് നല്ല വെയിലാ. കുടയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ കുട നിവർത്തി വെയില് കാരണമാണ്, അത്ര നല്ല ഭയങ്കര വെയിലായുണ്ട്. കുടയൊക്കെ നിവർത്തി കയ്യെ പിടിച്ചതാണ്. ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ കയറി റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് വെയില് കാരണം കൊണ്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിച്ച് നടക്കാണ്. ഇതിപ്പോ വെറുതെ ടിക്കറ്റ് എടുത്ത് നമ്മളിവിടെ വരെ വരെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒന്ന് കാണാത്രയൊക്കെയുള്ളോ. അല്ലെ അല്ലെങ്കിൽ നമുക്ക് ആ പനമരത്തോട്ടത്തിന്റെ അവിടെ കാറ് നിർത്തി അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോ എന്തായാലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും വന്നതല്ലേ. വാൽപ്പാറയായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. പക്ഷെ അങ്ങോട്ട് കടത്തി വിടാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്. ഇപ്പൊ അതേ കുറെ കടകളൊക്കെ ഉണ്ട് അവിടെ, ആ സാധനങ്ങളൊക്കെ ആൾക്കാർ മേടിക്കാൻ നിൽക്കുന്നുണ്ട്. ഞാൻ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നേരെ നീക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ ആ പനമരത്തോട്ടത്തിന്റെ അവിടെ കാറ് നിർത്തിയിട്ട് ആ തോട്ടത്തിന്റെ ഇടയിൽ കൂടെ വന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. നല്ല സീന്, നല്ല രസമാണ്. ഇവിടെ പാറകളുടെ മേലെ കൂടെ നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല, പാകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉള്ളു. ഇവിടെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൽ നിന്നിട്ട് കളിച്ചിട്ടൊക്കെയാണ്, വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല. അവിടെ രണ്ട് കുട്ടികൾ അവിടെ കുളിക്കണുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് അവർ വീടിൻ്റെ അടുത്താണ്. അവരിപ്പോൾ അവരെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ അവരെയും കൊണ്ട് വന്നതാണ്. അവരെ കൂടെ വന്നവരൊക്കെ ഇത്തിരി അകലെ നിൽക്കുന്നുണ്ട്, കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരിവിടെ ഞങ്ങളെ അടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ച് കുറേ നേരമൊക്കെ ടൈം അവരെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വെള്ളത്തിൽ നിന്ന് കയറിപ്പോയത്. അതാണ് ആ രണ്ട് കുട്ടികൾ, അവര് കുളിച്ച് കുളിച്ച് കുറേ നേരമായി കുളിക്കാൻ ഇറങ്ങിയിട്ട്. വെള്ളത്തിലിറങ്ങി ആർക്കും കയറാൻ തോന്നില്ല, അത്ര നല്ല മണലും ഒക്കെയാണ്. മണലാണ് അടിയിൽ കേട്ടോ വെള്ളത്തിൻ്റെ. നല്ല സുഖമാണ് ഇവിടെ ഇറങ്ങാനായിട്ട്. അതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ഒരു ചെറിയ കപ്പളയുണ്ട്, അതിൻ്റെ നേരെയുള്ള വഴി കൂടിയാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഇവിടെ പാറയൊക്കെ ഉണ്ട്. പാറ വഴക്കലുണ്ടോന്ന് പേടിച്ചിട്ട് ഞാൻ കയറിയതാ. വഴക്കലൊന്നും ഇല്ല, എന്നാലും കുട്ടികൾക്ക് പേടി. ഞാൻ അങ്ങട് പാറമ്മ കൂടെ അങ്ങോട്ട് നടക്കും. ചിലപ്പോൾ വഴക്കലുണ്ടായാലോ എന്ന് പേടിച്ചിട്ട് അവര് തിരിച്ചെന്നെ വിളിച്ച്, ഞാനപ്പൊ തിരിച്ച് ഇറങ്ങി. എന്റെ മക്കളൊക്കെ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ഇത്രയും കാലത്തിനിടയിൽ അവർ ഇത്ര നല്ല വെള്ളത്തിൽ ഇറങ്ങി കളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങള് കുറച്ചു നേരം ഇവിടെ കളിച്ചു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഞങ്ങള് തിരിച്ച് പോവാണ്. ഇപ്പൊ വേറെ എവിടെ ഒന്നും കയറൊന്നുമില്ല. ഇവിടെ നല്ല ഇവിടെ അതിരപ്പള്ളിക്ക് വന്നേരിക്ക് ഇവിടെ ഇറങ്ങി ഈ വെള്ളത്തില് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണ നല്ലത്. അവിടേക്ക് വരെ പോകണമെന്നില്ല, വെറുതെ ടിക്കറ്റിന്റെ പൈസ ഒന്നും കളയണ്ട, ഇതാണ് നല്ലത്. അപ്പൊ എൻ്റെ അടുത്തൊരു വ്ളോഗായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.